നമസ്കാരം. വീണ്ടും ഒരു ജൂൺ 1 സമാഗതമായിരിക്കുന്നു. വിദ്യാലയങ്ങൾ തുറക്കുന്ന ജൂൺ 1. മൺസൂൺ മഴയുടെ അകമ്പടിയോടുകൂടി മഴ നനഞ്ഞ് വിദ്യാലയങ്ങളിലേക്ക് പോയിരുന്നതൊക്കെ ഇന്ന് ഒരു ഗൃഹാതുരത ഉണർത്തുന്ന ഓർമ്മയാണെങ്കിൽ, പുതിയ കാലം നൽകുന്ന വിദ്യാഭ്യാസമെന്ന് പറയുന്നത് ഒരുപക്ഷെ വീടിനുള്ളിലെ 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിരുന്ന് മുന്നിലെ ഡിജിറ്റൽ സ്ക്രീനിൽ തെളിയുന്ന അധ്യാപകരെയും സഹപാഠികളെയും കണ്ടുകൊണ്ടാണ്. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസം നടന്നു വരുന്നത് ഈ ഒരു രീതിയിലാണ്. നമുക്കറിയാവുന്നതുപോലെ 2020 കോവിഡ് വ്യാപനം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ആ വർഷം ജൂൺ മാസത്തിൽ അധ്യയന വർഷം ആരംഭിച്ചത് ഓൺലൈൻ ക്ലാസ്സുകളോടുകൂടിയാണ്. ഒരുപക്ഷെ ഒരു അധ്യയന വർഷം മുഴുവൻ അത് തുടരേണ്ടി വന്നു ഈ കോവിഡ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ. ഇപ്പോഴിതാ 2021 കോവിഡ് വ്യാപനം രണ്ടാം തരംഗത്തിൽ എത്തി നിൽക്കുമ്പോൾ, അതിൻ്റെ തീവ്ര സ്വഭാവം കാട്ടി അതിതീവ്ര വ്യാപനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ, വീണ്ടും ഒരു അധ്യയന വർഷം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഓൺലൈൻ ക്ലാസ്സുകളിലായി മാത്രം ഒതുങ്ങി വീണ്ടും ഒരു പ്രവേശനോത്സവം തുടങ്ങിയിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാ കുട്ടികൾക്കും കൃത്യമായ ക്ലാസ് ലഭിക്കുന്നുണ്ട്. ഇതിൽ ആശങ്ക ഉളവാക്കിയിരുന്ന ഒരു സംഭവം ആദ്യ വർഷം, കഴിഞ്ഞ വർഷം ഈയൊരു ഓൺലൈൻ ക്ലാസ് സംവിധാനം നടപ്പാക്കുമ്പോൾ 200,000-ത്തിലധികം പേർക്ക് മൊബൈൽ ഫോൺ സംവിധാനങ്ങളോ മറ്റ് കമ്പ്യൂട്ടർ സംവിധാനങ്ങളോ ഇല്ലാതെ ഇരുന്ന വിദ്യാർത്ഥികളാണ്. പക്ഷേ ഒരു വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ സുമനസ്സുകളുടെയും സഹായം കൊണ്ട് ഇന്നിപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഒരു പരിധിവരെ ഒട്ടനവധി പേർക്ക് ലഭ്യമായിരിക്കുന്നു. ഏതാണ്ട് 90%-ത്തിലധികം വിദ്യാർത്ഥികൾക്കും ഇന്ന് ഈ സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അധ്യയനത്തിന് മറ്റ് സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും മറ്റ് ഈ രംഗത്തെ വിദഗ്ധരുടെ ഭാഗത്തു നിന്നും ഇരുത്തി ചിന്തിക്കുമ്പോൾ ഇത് വല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. കാര്യം, നമ്മൾ വിദ്യ അഭ്യസിക്കുക സ്കൂളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ സഹപാഠികളിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മുടെ അധ്യാപകരിൽ നിന്ന്, അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ചേരുമ്പോഴാണ് അത് വിദ്യ നമ്മളിലേക്ക് പകർന്നു വരുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇത് ഓൺലൈൻ ക്ലാസ്സുകളിലായി മാത്രം ചുരുങ്ങുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ മാനസിക ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ അവരുടെ മാനസിക ഉത്തേജനത്തിന് എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് നടപ്പാക്കുന്നത് എന്നുകൂടി ചിന്തിക്കേണ്ടി വരും. കാര്യം, പലപ്പോഴും ഈ നൽകുന്ന ടൈം ടേബിളുകളുടെ അടിസ്ഥാനത്തിൽ അടച്ചിട്ട ഒരു മുറിക്കുള്ളിൽ മാത്രമായി നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ക്ലാസ് റൂമുകൾ ഇപ്പോൾ ഒതുങ്ങുകയാണ്. മറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം, സ്കൂളുകളിൽ അല്ലാത്ത നമ്മുടെ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുന്ന ഒരു അന്തരീക്ഷം നമുക്കറിയാം. നമ്മൾ രാവിലെ കുട്ടികൾ റെഡിയായി സ്കൂളിലേക്ക് പോകുമ്പോൾ മുതൽ അവർ പല കാര്യങ്ങളും പഠിച്ചു തുടങ്ങുകയാണ്. വീട്ടിൽ നിന്ന് തുടങ്ങി ഒരു ദിവസത്തെ അച്ചടക്കശീലം, വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടുന്ന ഒരു ദിവസത്തെ ദിനചര്യയുടെ പാഠങ്ങൾ, അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയിൽ കാണുന്ന കാഴ്ചകൾ, പല വിധത്തിലുള്ള കാഴ്ചകൾ, ഇതൊക്കെ ആ കുഞ്ഞു മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുകയാണ്. പക്ഷേ ഇതൊക്കെയും ഇപ്പോൾ നഷ്ടമാവുകയാണ്. അത് കഴിഞ്ഞ് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴും അവർ അവിടുത്തെ രാവിലത്തെ അസംബ്ലി, അത് കഴിഞ്ഞ് പാഠ്യവിഷയങ്ങളിലേക്ക് കടക്കുന്നു. അതിനൊപ്പം സഹപാഠികളുമായിട്ടുള്ള മിംഗ്ലിംഗ്, അവരുമായിട്ടുള്ള സഹവാസം, അധ്യാപകരുമായിട്ടുള്ള പെരുമാറ്റം, അവരുമായിട്ടുള്ള മിംഗ്ലിംഗ്, അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് കളിക്കുക, പഠിക്കുക മാത്രമല്ലല്ലോ, അത് കഴിഞ്ഞ് കളിക്കുക, പിന്നീട് വൈകുന്നേരവും സ്കൂളിൽ നിന്നുള്ള മടക്കയാത്ര, വീട്ടിലെത്തിയാലുള്ള മറ്റ് കാര്യങ്ങൾ, പ്ലേ ടൈം, അത് കഴിഞ്ഞ് ഹോംവർക്ക്, മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഈ ഒരു അന്തരീക്ഷമാകെ മാറിയിരിക്കുന്നു. ഇപ്പോഴെന്താണ്, രാവിലെ തന്നിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് ഓൺലൈൻ ലിങ്കിൽ കയറി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. ടീച്ചർ പഠിപ്പിക്കുന്നത് മാത്രം കേൾക്കുന്നു. സംശയം ചോദിക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഒരു ക്ലാസ്സിൽ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന് കുട്ടിക്ക് ചോദിക്കാവുന്ന സംശയങ്ങൾ അധ്യാപകരോട് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഒരു പരിധിവരെ ഇതിന് ചില നിയന്ത്രണങ്ങളുണ്ട് അല്ലെങ്കിൽ ചില പരിമിതികളുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ തിരിച്ചും ക്ലാസ് റൂമിലിരിക്കുമ്പോൾ ഓരോ അധ്യാപകർക്കും തൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ പുലർത്തുന്ന മികവിനെക്കുറിച്ച് കൃത്യമായ ഒരു തിരിച്ചറിവ് അധ്യാപകർക്കുണ്ടാകും. പക്ഷേ ഓൺലൈൻ ക്ലാസ് വഴി അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷേ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ പോലും ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ ചിലപ്പോൾ ഉത്തരം മുട്ടുന്നതായി കണ്ടിട്ടുണ്ട്. എന്തായാലും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ തുടർന്നു പോകുന്ന ഒരു ഘട്ടം അത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാര്യം, മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ,
ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കേണ്ട കാലഘട്ടം കൂടിയാണ് ഈ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ. കാര്യം അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ പുറത്തിറക്കുകയും ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ പരമാവധി വീട്ടിനുള്ളിൽ തന്നെ പൂട്ടിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് ആരെയും കുറ്റമല്ല. ഈ കൊറോണയുടെ ഘട്ടത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ആവശ്യമില്ലാതെ വീടിന് പുറത്തിറങ്ങരുത്, മറ്റുള്ളവരുമായി സഹവാസം പാടില്ല, മിംഗ്ലിംഗ് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയാണ് ബാധിക്കുന്നത് എന്ന് ചില പഠനങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തിയ പഠനം, ചില അന്താരാഷ്ട്ര മീഡിയകൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികളുടെ മാനസിക വളർച്ചയെ വല്ലാണ്ട് ബാധിപ്പിക്കുന്നു അല്ലെങ്കിൽ ബാധിക്കുന്നു എന്നത് തന്നെയാണ്. എന്തായാലും ഈ ഒരു വർഷം കൂടി, ഈ ഒരു വർഷത്തിൻ്റെ പകുതിയെങ്കിലും ഇനി ഇങ്ങനെ തന്നെ പോകേണ്ടി വരും. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ഒക്ടോബർ മാസത്തോടുകൂടി കോവിഡ് വ്യാപനത്തിൻ്റെ ഒരു മൂന്നാം ഘട്ടം ആരംഭിക്കും. ഈ മൂന്നാം ഘട്ടത്തിൽ ഇത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കുട്ടികളെയാണെന്നൊക്കെയുള്ള ചില പഠന റിപ്പോർട്ടുകൾ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. അത് സംബന്ധിച്ച വലിയ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ ഒരു അക്കാഡമിക് ഇയർ കൂടി ഒരുപക്ഷെ ഇത്തരത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകും. അപ്പോൾ അടുത്ത വർഷമെങ്കിലും കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാലയങ്ങളിൽ പോയിരുന്ന് പഠിക്കാനൊരു സംവിധാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ ചർച്ച. എന്തായാലും അധ്യാപകർ, രക്ഷിതാക്കൾ ഇവരെല്ലാവരും ചേർന്ന് ആലോചിച്ച് തന്നെ ഈ മാനസിക വളർച്ചയ്ക്ക്, കുട്ടികൾക്ക് മാനസികമായി വളർച്ച ലഭിക്കാൻ ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകൾക്കുപരി അവർക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചകളും നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണ്. എന്തായാലും ഈ ഒരു ഘട്ടവും കഴിഞ്ഞു പോകും. ഈ ഒരു ഘട്ടം കഴിഞ്ഞു പോയാൽ അടുത്ത ഒരു അധ്യയന വർഷത്തിലെങ്കിലും വിദ്യാർത്ഥികൾക്ക്, അടുത്ത ഒരു ജൂൺ ഒന്നിനെങ്കിലും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ ചെന്നിരുന്ന് സഹപാഠികളൊത്ത് കളിച്ചും ചിരിച്ചും പഠിക്കാം എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് ഒരു ശുഭപ്രതീക്ഷ കൈവിടാതെ ആ ഒരു പ്രതീക്ഷ നമുക്ക് കാത്തു സൂക്ഷിക്കാം. എന്തായാലും ഇന്ന് പുതിയ ക്ലാസ്സുകളിലേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും, എല്ലാ കുരുന്നു കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. പഠിക്കുക, ഓൺലൈൻ ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ച് കൃത്യമായി പഠിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അതായത് അധ്യാപകരും രക്ഷിതാക്കളും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ ഒരുപാട് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ സഹപാഠികളൊക്കെ. പക്ഷേ അവരെയൊക്കെ ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. അടുത്ത, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത വർഷം ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവർക്കും ഈ മഹാമാരിയിൽ നിന്നൊക്കെ മുക്തി നേടി എല്ലാവർക്കും വീണ്ടും കളിച്ചും ചിരിച്ചും ആ പഴയ കാലത്തോടൊപ്പം മഴയ്ക്കൊപ്പം കുടചൂടി സ്കൂളുകളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.